ഹലോ, എൻ എസ് ഡി എച്ച് പി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരിയിൽ നിന്ന് എനിക്കൊരു ടൂ വീലർ കിട്ടി, അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എടയ്ക്കൽ ഗുഹ കാണാൻ. ഇതാണ് എടയ്ക്കൽ ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് എടയ്ക്കൽ ഗുഹയിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ വരെ വാഹനങ്ങളൊക്കെ വരുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടക്കണം. വെൽക്കം ടു എടയ്ക്കൽ ഗുഹ. എടയ്ക്കൽ ഗുഹയിലേക്കുള്ള വഴിയാണ്, അത്യാവശ്യം ഭയങ്കര കയറ്റമാണ്. കുറേ നേരമായി ഇയാളെന്നെ പിന്തുടർന്ന് വരികയാണ്. ഗുഹയിലേക്കുള്ള എൻട്രൻസ് ആയിട്ടില്ല, അതിക്ക് മുമ്പേ വലിയ കയറ്റമാണ്, അവശതയായി. ടൂറിസം വകുപ്പിൻ്റെ വണ്ടിയാണിത്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ എത്തി, ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്നാണ് എൻട്രൻസ്. ഇവിടെ സന്ദർശകർക്കുള്ള അറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്, നിശബ്ദത പാലിക്കുക. അങ്ങനെ 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 അമ്പത് രൂപയാണ് കേട്ടോ എൻട്രൻസ് ഫീ. യെസ്, അപ്പം നമുക്ക് കയറ്റം കയറി തുടങ്ങാം മെല്ലെ മെല്ലെ മെല്ലെ. എന്താണ് എടയ്ക്കൽ ഗുഹയുടെ പ്രത്യേകത? ഒറ്റ വാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് ഈ ഗുഹയിൽ നമ്മുടെ പൂർവികർ താമസിച്ചിരുന്നു. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ടോ? ഉണ്ട്. ആ തെളിവുകൾ കാണാനാണ് നമ്മൾ പോകുന്നത്. ഈ കയറ്റം വളരെ കഠിനമുള്ള ഒരാമയുടെ രൂപത്തിലൊരു വലിയ പാറയുണ്ട് ഇവിടെ. കാലിൻ്റെ മസിലൊക്കെ കോച്ചി പിടിച്ചു തുടങ്ങി. അസാധ്യമായൊരു കയറ്റമാണ്. ഭയങ്കര ഹൈറ്റിൽ വലിയൊരു പാറയുണ്ട് ഇവിടെ. ഫ്രണ്ടിൽ ഒരാൾ പോകുന്നുണ്ട്, ആളോട് ചോദിച്ചതാ. ആക്ച്വലി ഇവിടെ രണ്ട് ഗുഹയുണ്ട്, ഇതാണ് ഒന്നാമത്തെ ഗുഹ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ ഗുഹ കാണാൻ. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള മലയാണ് അമ്പുകുത്തി മല, അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നവീന ശിലായുഗത്തിലെ കാലഘട്ടത്തിലെ ഗുഹകൾ ഈ മലയിലുണ്ട്. പ്രാചീന ശിലായുഗത്തിലെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ല കേട്ടോ, വലിഞ്ഞ് കയറി പോണം. ഇതാരും കാണുന്നില്ലല്ലോ, പേടിയാവുന്നു. ഓ, അതാ മുമ്പിലൊരു മനുഷ്യൻ പോകുന്നുണ്ട്. ഇവിടൊക്കെ ഫുള്ള് പാറകളാണ്. ഇങ്ങോട്ട് പോകണം. വയനാട് കൽപ്പറ്റയിൽ നിന്ന് 25 കിലോമീറ്റർ ആണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഫ്രെഡ് ഫോസെറ്റ് എന്നാണ് ഈ ഗുഹ കണ്ടുപിടിച്ച ബ്രിട്ടീഷുകാരൻ്റെ പേര്. നായാട്ടിനിറങ്ങിയതാ, അങ്ങനെയാണ് അദ്ദേഹം ഈ ഗുഹ കണ്ടുപിടിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 12 കിലോമീറ്റർ ആണ്. അമ്പലവയൽ ഇവിടെ അടുത്താണ്, 4 കിലോമീറ്റർ ആണ്. അതാണ് അടുത്തുള്ള ചെറിയ പട്ടണം അമ്പലവയൽ. ഇതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ ഈ മൊബൈൽ ക്യാമറ പോരാ, ഗോപ്രോ ഒക്കെ വേണ്ടി വരും. ഹലോ, ആ നല്ല എക്കോ ഉണ്ട്. ഇവിടെ ഒരു കിണറൊക്കെ കാണുന്നുണ്ട്.
നല്ല നീരുറവുണ്ട്. വീണ്ടും ഇതിലേക്ക് കയറി എൻ്റെ അമ്മ അങ്ങോട്ടേക്ക് ഇനി ഉണ്ടല്ലോ. ഓ, ഈ സ്റ്റെപ്പ് കൂടെ തീരുന്നില്ലല്ലോ. ഓ, അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അമ്പുകുത്തിമലയിലേക്കുള്ള ട്രക്കിംഗ് സർക്കാർ നിരോധിച്ചിരിക്കുന്നു. ഓ, ഇതിനും മുകളിലാണോ അമ്പുകുത്തിമല? ഇതെന്ത് എത്ര പെട്ട ജനങ്ങൾ ഇവരൊക്കെ ഏത് വഴിക്കാ വന്നേ? അതാ കാണുന്നതാണ് ഫാൻഡം റോക്ക്. ഇതാണ് ഗുഹയിലേക്കുള്ള വഴി. ഇതിലേ ഇറങ്ങണം. അവരൊക്കെ ഇങ്ങോട്ട് കയറി പോട്ടെ, എന്നിട്ട് ഇറങ്ങാം. ഡോണ്ട് റൈറ്റ് എനിത്തിങ്, ഇറ്റ്സ് പണിഷബിൾ. ഇതാണ് പ്രധാന ഗുഹ. ശിലാലിഖിതങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന ഗുഹ. പൂർവികർ താമസിച്ചിരുന്ന ഗുഹ. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അമ്പുകുത്തിമലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിൽ നിന്നും മുകളിൽ നിന്നും വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിച്ചത്. ഈ കാണുന്നത് കൂറ്റൻ പാറ പിളർന്നു പോകുന്നതാണ്. ഒരു വലിയ ഗ്യാപ്പ്. ഒരു ഗൈഡ് ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കല്ലിടയിൽ വന്നവരാണ് ഈ സ്ഥലത്തിന് ഇടക്കൽ ഇടയിലേക്കൊന്നും പേര് വരുന്നത്. ഇത് ശക്തമായ പുരുവൽക്കത്തിൽ ഏകദേശം 30,000 വർഷങ്ങൾക്കൊന്ന് പാറ രണ്ടായിട്ട് പൊട്ടി മാറിയിട്ടുണ്ടായ സ്ഥലമാണ്. അതിനുശേഷം 6000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇതിൻ്റെ അകത്ത് ആളുകൾ താമസിച്ചിരുന്ന ഒരു പാരിസ്ഥിതിക ചിത്രങ്ങൾ അതിലെല്ലാം തിരിച്ചറിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാരണം ഗോത്ര തലവിൻ്റെ രൂപം. കൈകളൊക്കെ ഉയർത്തി കീഴെ വെച്ച് നിൽക്കുന്ന ഗോത്ര രാജ. ഇത് ഫ്രണ്ട്, അത് ബാക്ക്. ഇത് മുൻഭാഗമാണ്, ഇത് പിൻഭാഗമാണ്. മുകളിലൊരു സ്ത്രീയുടെ ഇത്രയുണ്ട്. അത് ചേർന്ന് ഒരു കുട്ടിയെ കാണാം. ഇത് അതിനാണ്. പിന്നെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ മുകളിൽ ഒരു രസാകൃതിയിൽ മയിലിൻ്റെ പടം താഴെയുള്ള റൗണ്ട് സൂര്യനാണ്. സൂര്യനെ ആരാധിച്ചിരുന്ന ചക്രം ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇവിടെ വീണ്ടും ഒരു റൗണ്ട് ഉണ്ട്. അതൊരു മനുഷ്യൻ്റെ മുഖമാണ്. മുഖ കാണും. ഇത് കണ്ടോ? ഇത് ഓഹോ ഉണ്ടല്ലേ. ഓ, പിന്നെ ആനയുണ്ട്. കൊമ്പും കൊണ്ട് നേരെ വർഷമായിട്ടുള്ള ആന. അത് ബേബി എന്ന് ചെയ്യാം. ഇതൊരു ആനയാണ്. ഇങ്ങോട്ട് കൊമ്പ്, അങ്ങോട്ട് പോകാൻ. മൊബൈൽ നോക്കി, മൊബൈൽ നോക്കി, അതിൽ ആ ചിത്രം നോക്കി. ആനയാന്ന് മനസ്സിലാവും. പിന്നെ അവിടെ നോക്കുക, അപ്രഭാത്തൊരു സ്ത്രീരൂപമുണ്ട്. ആ സ്ത്രീക്ക് പ്രത്യേകത ഇല്ല, ജാമതീയ രൂപങ്ങളാണല്ലോ, ത്രികോണങ്ങൾ, നേരകളൊക്കെ. അപ്പോൾ ഇത്രയും ചിത്രങ്ങൾക്ക് 6000 വർഷമാണ് പഴക്കം. നവീന ശിലായുഗമാണ്. കപ്പ് ശ്രീമുഷ്. അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അടിഭാഗത്ത് വരുമ്പോൾ വണ്ടി, ഹിന്ദു വണ്ടി അല്ലെ, തള്ളു വണ്ടി, ട്രോളി പോൾസാണ്, സ്റ്റെപ്പ് പോലെയാണ്, ഒരു വണ്ടിയാണ്. പിന്നെ അങ്ങനെ ഭാഗത്ത് നോക്കുക, ഒരു സ്റ്റാറുണ്ട്. സ്റ്റാറാണ്. ഇനി അടിഭാഗത്ത് കാണുന്ന കല്ലിൻ്റെ ആയുധങ്ങളുടെ രൂപരേഖകളാണ്. കല്ലുള്ളി, കത്തി, കടാര, അമ്പ്, വില്ലങ്ങൾ, സ്റ്റോൺ ടൂൾസിൻ്റെ മോഡൽസാണ്. സ്റ്റോൺ ആക്സിസ് തമിഴ്, രണ്ടാമത് സംസ്കൃതം. ഓൾഡ് തമിഴ്, ഓൾഡ് സംസ്കൃതമാണ്. അതിന് പഴക്കം 2,300 വർഷം. ഫസ്റ്റ് നമ്മൾ 6000 വർഷം, സെക്കൻഡ് 3000 വർഷം, ഇത് 2,300 വർഷം. ഡിഫറെൻ്റ് ടൈമിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഗ്രൂപ്പ്. 2,300 വർഷം. പക്ഷേ തമിഴ് അണു വായിക്കുന്നത് ഇങ്ങനെയാണ്. പല പുലി
പല പുലി, താത്തക്കാരി, വീടും കോമളി, പാണഗജം, നാന്ദശക്തി അനേകം പുലികളെ കൊന്ന് പ്രശസ്തനായ ഗോത്രത്തലം അവിടെ താമസിച്ചിരുന്നു. രണ്ടാം സംസ്കൃതമാണ് ശ്രീ വിഷ്ണു വർമ്മനാഹ കുടുംബിയ കുലവർദ്ധനസ്യ ലിഖിത. കുടുംബിയ ഗോത്രത്തിൻ്റെ പിന്തുണച്ചക്കാരനായ വിഷ്ണു വർമ്മനാൽ എഴുതപ്പെട്ട ലിഖിതം എന്നാണ് പറയുന്നത്. അപ്പോൾ പല സമയത്ത് വിവിധ ആളുകൾ വന്ന് പോയി താമസ സ്ഥലം, അതാണ് ഗുഹയുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഉയരം സീ ലെവൽ 4000 feet ആണ് അതിൻ്റെ ഹൈറ്റ്. ഇത് കണ്ടെത്തിയത് 1894 മലബാറിലെ അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡറിക് ഫോസറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ അദ്ദേഹം കണ്ടെത്തിയത്. ഇവിടെ ഇതെല്ലാം സ്റ്റീലാണ്, ഇവിടെയൊക്കെ ഗ്രാനൈറ്റാണ് വെച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് ഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയാണ്. ഞാൻ കയറിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ഏരിയ ആണ് ഈ കയറിയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാനായിട്ട്. ഇനി ഇറങ്ങട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.